हाय फ्रेंड्स नमस्कार टैलेंट अकादमी ऑनलाइन क्लास स्वागत नामि पढ़ी उद्देशिक कुछ मुनकाल क्वेश्चन पेपर एल डी सी कुछ क्वेश्चनसा नमुक नोक आदि क्वेश्चन कड़कों क्वेश्चन नोक വൈദ്യുത കാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഡാഷ് ആണ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. വൈദ്യുത കാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഡാഷ് ആണ് പി ക്യു ആണ്. പാലക്കാട് പത്തനംതിട്ട ജില്ല എൽ ഡി സി 2017 പി ക്യു ആണ്. ആൻസർ നമുക്കറിയാം, നമുക്ക് ആൻസറിലേക്ക് കടക്കാം. പച്ചിരുമ്പാണ് ആൻസർ. ഓക്കെ അല്ലേ, പച്ചിരുമ്പാണ് ആൻസർ. അപ്പം അതിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷൻസ് നോക്കാം. ഇവിടെ പച്ചിരുമ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് താൽക്കാലിക കാന്തമാണ്. ഈ പൊതുവെ കാന്തങ്ങളെ രണ്ടായി തിരിക്കുന്നുണ്ട്, സ്ഥിരകാന്തമുണ്ട്, താൽക്കാലിക കാന്തമുണ്ട്. കാന്തങ്ങളെ പൊതുവായി നമുക്ക് രണ്ടായി തിരിക്കാം, സ്ഥിരകാന്തവും താൽക്കാലിക കാന്തങ്ങളും ഉണ്ട്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് താൽക്കാലിക കാന്തമായ പച്ചിരുമ്പാണ് നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ, വൈദ്യുത കാന്തങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പച്ചിരുമ്പാണ് ആൻസർ കിട്ടി. ഇത് ഒരു താൽക്കാലിക കാന്തങ്ങൾക്ക് എക്സാമ്പിളാണ്. താൽക്കാലിക മാഗ്നറ്റ്, ടെമ്പററി മാഗ്നറ്റ് അല്ലെങ്കിൽ താൽക്കാലിക കാന്തങ്ങൾക്ക് എക്സാമ്പിളാണ്. നിൽക്കട്ടെ, ഇനി ഇവിടുന്ന് പറയുന്ന അടുത്ത ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം അല്ലിക്കോയിനെ പറ്റി. ഓപ്ഷനിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ഓപ്ഷനിലൂടെ പോകുമ്പോൾ ആദ്യം പറയുന്ന അല്ലിക്കോ, മല്ലിക്കോ എന്ന് വെച്ചാൽ സ്ഥിരകാന്തം, സ്ഥിരകാന്തങ്ങളുടെ നിർമ്മാണം, താൽക്കാലികമുണ്ട് സ്ഥിരമുണ്ട്, സ്ഥിരകാന്തങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അലൂമിനിയം സംയുക്തം അല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെ ലോഹ സങ്കരമാണ് ഇത് അല്ലിക്കോ. ഓക്കെ അല്ലേ, അപ്പം വൈദ്യുത കാന്തങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഡാഷാണ്. അതിന് ആൻസർ പച്ചിരുമ്പെന്ന് കിട്ടി. അതിനകത്ത് തന്നെ താൽക്കാലികാന്തവും സ്ഥിരകാന്തവും കാന്തങ്ങളെ രണ്ടായി തിരിക്കാം, താൽക്കാലികവും സ്ഥിരവും. അല്ലെ, താൽക്കാലിക കാന്തങ്ങളാണെങ്കിൽ പച്ചിരുമ്പുകളുടെ നിർമ്മാണം അല്ലെങ്കിൽ പച്ചിരുമ്പ് അതാണ് താൽക്കാലിക കാന്തം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സ്ഥിരകാന്തങ്ങൾക്ക് എക്സാമ്പിൾ ആണ് അല്ലിക്കോ. അതായത് അല്ലിക്കോ, ഇനി വീണ്ടും വന്നിട്ട് ഈ അല്ലിക്കോയ്ക്കകത്തുള്ള കമ്പോണൻസ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം അല്ലിക്കോ ഇനി ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഇതിന്റെ കമ്പോണൻസിനെ കിട്ടും. കണ്ടോ, അല്ലിക്കോ കണ്ടോ, അലൂമിനിയം. അല്ലിക്കോയിലെ ഘടകങ്ങളാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ഒന്ന് അലൂമിനിയം, അറ്റോമിക് നമ്പർ 13, അതും കൂടെ നോക്കിക്കോളൂ. രണ്ട് നിക്കൽ, നിക്കൽ വരുമ്പോൾ സിമ്പൽ എൻ ഐ. ഓക്കെ അല്ലേ, നിക്കൽ സിമ്പൽ എൻ ഐ പഠിച്ചോണം, നിക്കൽ സിമ്പൽ എൻ ഐ. നിക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് 28. ഓക്കെ അല്ലേ, നെക്സ്റ്റ് അടുത്ത കൊബാൾട്ട്, 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 കൊബാൾട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം 27. ഓക്കെ അല്ലേ, കൊബാൾട്ട്. ഇനി ഒരാളും കൂടെ, ഒരാളും കൂടെ പുറത്തുനിന്ന്, അത് ഈ പേരിൽ നിന്ന് കിട്ടില്ല, നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്നു. അയണാണ്, അറ്റോമിക് നമ്പർ 26 വരുന്ന അയൺ കഴിഞ്ഞു. അപ്പം അവിടുന്ന് ചോദിക്കാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസും കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്നും കൂടെ ഒന്ന് പറഞ്ഞേക്കാം, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? വൈദ്യുത കാന്തങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഡാഷാണ്. ആൻസർ ഏതാണ്? പച്ചിരുമ്പാണ് നമ്മുടെ ആൻസർ. പച്ചിരുമ്പ് ഒരു താൽക്കാലിക കാന്തമാണ്. താൽക്കാലിക കാന്തങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് പച്ചിരുമ്പാണ്. അതേസമയം അവിടെ ഓപ്ഷനിൽ നമുക്കൊരു അൽനിക്കോ ഉണ്ട്. അൽനിക്കോ എന്ന് വെച്ചാൽ സ്ഥിരകാന്തങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇത് അൽനിക്കോ. അൽനിക്കോയിലെ കമ്പോണൻസ് ക്വസ്റ്റ്യൻ ഉണ്ട്. അൽനിക്കോയിലെ കമ്പോണൻസ് ഒന്ന് അലൂമിനിയം, അറ്റോമിക് നമ്പറും കൂടെ കൂടെ നോക്കിക്കോളൂ 13. അടുത്ത നിക്കൽ, അറ്റോമിക് നമ്പർ 28. അടുത്ത കൊബാൾട്ട്, അറ്റോമിക് നമ്പർ 27. അടുത്ത അയൺ, അറ്റോമിക് നമ്പർ 26. ഓക്കെ അല്ലേ, അപ്പോൾ അവിടുന്ന് ഓപ്ഷനും ചോദിക്കാവുന്ന എല്ലാ ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഉരുക്കിനെ പറ്റി നമ്മൾ തൊട്ട് വരാൻ പോണ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ ഉരുക്കിനെ കാണുന്നതായിരിക്കും. അതുകൊണ്ട് ഉരുക്കിനെ തൽക്കാലം ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ബ്രാക്കറ്റിലൊരു ക്വസ്റ്റ്യൻ ചുമ്മാ നോക്കി വിട്ടിരുന്നാൽ മതി. ഉരുക്ക് ഈസ് ഈക്വൽ ടു അയൺ പ്ലസ് കാർബൺ. കാർബൺ്റെയും അയണിൻ്റെയും കൂടെ, പക്ഷേ അയൺ പ്ലസ് കാർബൺ ഇരുമ്പിനോടൊപ്പം കുറച്ച് കാർബണിനെയും കൂടെ ചേർക്കുമ്പോൾ കിട്ടുന്ന കോമ്പിനേഷൻ അല്ലെങ്കിൽ കിട്ടുന്ന ലോഹ സങ്കരമാണ് ഇത് ഉരുക്ക്. ഇരുമ്പിനോടൊപ്പം കുറച്ച്, അതായത് ഇരുമ്പ് വേറെ ഉരുക്ക് വേറെ, അല്ലെ, രണ്ട് പ്രോഡക്റ്റാണ്, ഇരുമ്പ് വേറെ ഉരുക്ക് വേറെ. ഉരുക്ക് കൊണ്ടാണ് ട്രെയിൻ ബാളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഉരുക്ക് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് അയൺ പ്ലസ് കാർബൺ, ഇരുമ്പിൻ്റെയും കാർബണിൻ്റെയും കൂടെ കോമ്പിനേഷൻ ആണ് ഇത് ഈ പറയുന്ന ഉരുക്ക് അല്ലെങ്കിൽ സ്റ്റീൽ. അപ്പോൾ ആർപ്പിരുമ്പി എന്ന് പ്രത്യേകിച്ച് അങ്ങനെ ക്വസ്റ്റ്യൻ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാം കഴിഞ്ഞു, അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കണക്കാണ്, നോക്കിക്കോണം. താഴെ കൊടുത്തിരിക്കുന്ന പദാർത്ഥങ്ങളിൽ ഒരേ എണ്ണം തന്മാത്രകൾ ഉള്ളവ ഏതെല്ലാം? ഓപ്ഷൻ എ 36 ഗ്രാം ജലം, ബി 32 ഗ്രാം ഓക്സിജൻ, സി 34 ഗ്രാം അമോണിയ, ഡി 45 ഗ്രാം ആരാണ് ഗ്ലൂക്കോസ്. ഒന്നിത് രണ്ടിത് നോക്കിക്കോണം, രണ്ടിത് മൂന്ന് നാല്. ഓക്കെ അല്ലേ, ഇതിനകത്ത് ഇത് പി ക്യു ആണ്. 2017 പാലക്കാട് പത്തനംതിട്ട എൽ ഡി സിൻ്റെ പി ക്യു ആണ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം, കണക്കാണ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിക്കോണം. നമ്മൾ ആദ്യം ഒന്നാമത്തെ ഓപ്ഷനിൽ പറഞ്ഞേക്കുന്ന 36 ഗ്രാം വാട്ടർ. ഓക്കെ അല്ലേ, അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് പദാർത്ഥങ്ങൾ ഒരേ എണ്ണം തന്മാത്രയാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ മോളിക്കുലാർ മാസ്,
തന്നിരിക്കുന്നത്തിന്റെ മോളിക്കുലർ മാസ് അതായത് തന്നിരിക്കുന്ന കോമ്പൗണ്ട് ആരാ എച്ച് ടു ആണ് എച്ച് ടു ന്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുക മോളിക്കുലർ മാസ് എന്ന് പറയുമ്പോൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ഇവിടെ എത്ര വാട്ടർ ഉണ്ട് രണ്ട് വാട്ടർ മാസ് ഓഫ് ഹൈഡ്രജൻ എത്ര ആറ്റോമിക് മാസ് 1 ഓക്കേ ആണ് പ്ലസ് ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട് നമ്പർ ഓഫ് ഓക്സിജൻ 1 ആറ്റോമിക് മാസ് എത്ര 16 ഇനി എത്ര വരും 16 ഉം 2 ഉം 18 ഓക്കേ അല്ലേ 18 ഗ്രാം അതായത് മോളിക്കുലർ മാസ് ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു 18 ഗ്രാം ഇനി ഈ മോളിക്കുലർ മാസ് ഞാൻ mm എന്ന് ചെറുതായിട്ട് ഷോർട്ട് ആക്കി എഴുതുകയാണേ mm ഈ മോളിക്കുലർ മാസ് ഈസ് ഈക്വൽ ടു 1 മോൾ തന്നിരിക്കുന്ന മോളിക്കുലർ മാസ് 1 അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന മോളിക്കുലർ മാസ് 1 മോളിന് സമാനമാണെന്ന് കണ്ടു മനസ്സിലാക്കുക ഓക്കേ അല്ലേ തന്നിരിക്കുന്ന കോമ്പൗണ്ട് എച്ച് ടു ആണ് ഒരു കോമ്പൗണ്ട് കിട്ടി കഴിഞ്ഞാൽ ആ കോമ്പൗണ്ട് ഇവിടെ എച്ച് ടു ആണ് അതിന്റെ മോളിക്കുലർ മാസ് കണ്ടു നോക്കിക്കോണം മോളിക്കുലർ മാസ് നമ്മൾ എടുത്ത് വെച്ചേക്കാണ് നമ്പർ ഓഫ് ഹൈഡ്രജൻ 2 ഇൻടു 1 പ്ലസ് 16 ഇൻടു ഇവിടെ 16 അറ്റോമിക് മാസ് ഓഫ് അത് ക്വസ്റ്റ്യൻ തരും അറ്റോമിക് മാസ് ക്വസ്റ്റ്യൻ തരേണ്ടതാണ് പക്ഷേ ഇവിടെ എന്തോ കൊടുത്തിട്ടില്ല അവർ 16 അതുപോലെ തന്നെ 1 ഇൻടു 1 ഒരേ ഓക്സിജനേ ഉള്ളൂ 18 ഗ്രാം ആണ് ഇനി മോളിക്കുലർ മാസ് ആർക്ക് തുല്യമാണ് കിട്ടിയിരിക്കുന്ന മോളിക്കുലർ മാസ് 1 മോളിന് സമാനം മോളിക്കുലർ മാസ് കണ്ടുപിടിച്ച ശേഷം 1 മോളിന് സമാനം അപ്പോൾ നമുക്ക് പറയേണ്ടി വരും എങ്ങനെ വരും ഇങ്ങനെ നോക്കാം അതായത് 18 ഗ്രാം H2O ആണ് തന്നിട്ടുള്ളതെങ്കിൽ അത് ഈസ് ഈക്വൽ ടു 1 മോൾ ഓക്കേ അല്ലേ ഇനി ക്വസ്റ്റ്യനിലേക്ക് നോക്കാം ഇവിടെ പക്ഷേ എത്ര ഗ്രാം ഉണ്ട് 36 ഗ്രാം ഉണ്ട് അപ്പോൾ 36 ഗ്രാം എന്ന് പറയുമ്പോൾ അത് 2 മോൾ ആയില്ലേ 18 ഗ്രാം 1 ആണെങ്കിൽ 36 എന്ന് പറയുമ്പോൾ 2 മോൾ അപ്പോൾ ഒരു കാര്യം മനസ്സിലായി 36 ഗ്രാം H2 എന്ന് പറഞ്ഞാൽ എത്ര മോൾ ആണ് ഈസ് ഈക്വൽ ടു 2 മോൾ കഴിഞ്ഞു കഴിഞ്ഞു എന്ന് വെച്ചാൽ ചെറിയൊരു അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ കഴിഞ്ഞു കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഓക്കെ അല്ലേ 36 ഗ്രാം ജലം എന്ന് പറഞ്ഞാൽ 2 മോൾ ആണെന്ന് മനസ്സിലായി ഇതുപോലെ ഓരോന്നും കണ്ടുപിടിച്ച് നോക്കാം അടുത്ത ആരാ 32 ഗ്രാം ഓക്സിജൻ നോക്കിക്കോണേ 32 ഗ്രാം ഓക്സിജൻ 32 ഗ്രാം ഓക്സിജൻ ആണ് ആദ്യം പറഞ്ഞ പോലെ മോളിക്കുലർ മാസ് എടുക്കുക ഓക്സിജന്റെ എത്ര ഓക്സിജൻ ഉണ്ട് 2 അറ്റോമിക് മാസ് എത്ര 16 സോ 32 ഗ്രാം 32 ഗ്രാം ഈ നേരത്തെ പറഞ്ഞു മോളിക്കുലർ മാസ് ആർക്ക് തുല്യമാണ് അതായത് കോമ്പൗണ്ടിന്റെ മോളിക്കുലർ മാസ് 1 മോൾ ആയിരിക്കും 1 മോളിന് തുല്യമാണെന്ന് കണക്കാക്കി ഇതൊന്ന് നോക്കി വെച്ചേക്കണം 1 മോൾ എന്ന് മനസ്സിലാക്കാം ശേഷം മോളിക്കുലർ മാസ് 32 ആണെന്ന് പറഞ്ഞല്ലോ അപ്പൊ നമുക്ക് 32 ഗ്രാം O2 എന്ന് പറഞ്ഞാൽ ആരാണ് 1 മോളിന് സമാനമാണ് ഓക്കെ അല്ലേ ഇനി ക്വസ്റ്റ്യൻ നോക്ക് 32 ഗ്രാം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഇത് ആർക്ക് സമാനമാണ് ഇറ്റ് ഈസ് ഈക്വൽ ടു 1 മോൾ ഓക്കെ അല്ലേ 1 മോളിന് സമാനം ഒന്ന് മാറ്റി എഴുതിക്കോ അപ്പുറത്തോട്ട് 1 മോൾ ഒരു കാര്യം മനസ്സിലായി ഇത് 1 മോൾ ആണ് ഇവിടെ നമുക്ക് 2 മോൾ ഇത് 1 മോൾ ഓക്കെ ആണ് ഇനി മുന്നേക്ക് പോകുന്നു അടുത്ത 34 ഗ്രാം അമോണിയ ഓപ്ഷൻ 3 കടക്കുന്നു 34 ഗ്രാം അമോണിയ ഇത് നോക്കിക്കോണേ 34 ഗ്രാം അമോണിയ ഇവിടെ എഴുതാം 34 ഗ്രാം അമോണിയ ഓക്കെ അല്ലേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് മോളിക്കുലർ മാസ് ഓഫ് അമോണിയ കാണുന്നു എങ്ങനെ കാണും ദെൻ എത്ര നൈട്രജൻ ഉണ്ട് 1 അറ്റോമിക് മാസ് എത്ര നൈട്രജൻ്റെ 14 പ്ലസ് എത്ര ഓക്സിജൻ ഉണ്ട് 3 അറ്റോമിക് മാസ് എത്ര 1 ഓക്കെ അല്ലേ അപ്പോൾ ആൻസർ എത്ര 17 ഗ്രാം ഇനി പറഞ്ഞു 17 ഗ്രാം എപ്പോഴല്ലെങ്കിൽ മോളിക്കുലർ മാസ് ആർക്ക് തുല്യമാണ് ഇറ്റ് ഈസ് ഈക്വൽ ടു 1 മോൾ അപ്പം എന്ത് മനസ്സിലാക്കി 1 മോൾ അല്ലെങ്കിൽ 17 ഗ്രാം അമോണിയ 17 ഗ്രാം അമോണിയ ഈസ് ഈക്വൽ ടു 1 മോൾ ഓക്കെ ആണോ 17 ഗ്രാം ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് 34 ആണ് അപ്പോൾ നോക്കിക്കോണം 34 ഗ്രാം അമോണിയ ആർക്ക് തുല്യം 2 മോൾ ആയില്ലേ 34 ഗ്രാം എന്ന് പറയുമ്പോൾ 2 മോൾ ഓക്കെ ആൻസർ ആയി ഇനി അപ്പുറത്തൊരു മാറ്റി എഴുതിക്കോ നോക്കാം 2 മോൾ അപ്പോൾ ഇവിടെ മനസ്സിലായി ഇത് 2 മോളാണ് അപ്പോൾ നമുക്ക് ഏകദേശം ആൻസർ ആയി കാരണം താഴെ കൊടുത്തിരിക്കുന്ന പദാർത്ഥങ്ങളിൽ ഒരേ എണ്ണം തന്മാത്രകൾ ഉള്ളവ ഏതെല്ലാം എന്ന് ചോദിച്ചിട്ടുള്ളൂ ഇത് രണ്ടും കിട്ടി എന്നാലും 45 ഗ്രാം ഗ്ലൂക്കോസും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക അതും കൂടെ ഒന്ന് ചെയ്ത് കാണിച്ചേക്കാം 45 ഗ്രാം ഗ്ലൂക്കോസ് ആണ് 45 ഗ്രാം ഗ്ലൂക്കോസ് ഗ്ലൂക്കോസിൻ്റെ ഇക്വേഷൻ എഴുതിക്കോണം എന്താണ് C6H12O6 ഇതാണ് ഗ്ലൂക്കോസിൻ്റെ ഇക്വേഷൻ ഓക്കെ അല്ലേ ഓക്കെയാണ് ഇനി ഇവിടെ നോക്കിക്കോണം ഇവിടെ എത്ര മോളിക്കുലർ മാസ് ഓഫ് ഗ്ലൂക്കോസ് കാണാൻ പോവുകയാണ് mm മോളിക്കുലർ മാസ് എത്ര 6 കാർബൺ ശരിയാണോ അറ്റോമിക് മാസ് എത്ര 12 പ്ലസ് എത്ര 12 ഓക്സി 12 ഹൈഡ്രജൻ 12 അറ്റോമിക് മാസ് 1 അപ്പോൾ 12 ഇൻറ്റു 1 പ്ലസ് എത്ര വീണ്ടും ഓ സിക്സ് അല്ലേ കൊടുത്തേക്കുന്നത് അപ്പം 6 ഇൻറ്റു 16 ചെയ്ത് നോക്കുമ്പോൾ 12 6 72
പന്ത്രണ്ട്, ബാക്കി 96 വരും. എത്രയായി? 196ഉം 108ആയി, 110ആയി, 180ആയി. ഓക്കെ അല്ലേ? സോ ആൻസർ ഈസ് ഈക്വൽ ടു 180 ഗ്രാം. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, 180 ഗ്രാം എന്ന് പറയുന്നത്, 180 ഗ്രാം ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ അത് 1 മോളാണ്. 180 ഗ്രാം വേണം. ഇവിടെ എത്ര ഗ്രാമേ ഉള്ളൂ? 1 മോൾ എത്തിയിട്ടില്ല, 45 ഗ്രാമേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അതെന്തായാലും 1 മോളിനോ 2 മോളിനോ സമാനമാണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അറ്റോമിക് മാസ് കണ്ട മനസ്സിലായല്ലോ, 72, 84 കിട്ടിയല്ലോ, 96, 108, 180. റൈറ്റ്. ഒരു കാര്യം മനസ്സിലായി, ഇത് 1 മോളോ 2 മോളോ അല്ല, ഇസ് ബിലോ 1 മോളാണ്. അപ്പൊ ഇതിനെ നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെ നോക്കൂ, 36 ഗ്രാം ജലം ഇസ് ഈക്വൽ ടു 2 മോള്, 32 ഗ്രാം ഓക്സിജൻ ഇസ് ഈക്വൽ ടു 1 മോള്, 34 ഗ്രാം അമോണിയ ഇസ് ഈക്വൽ ടു 2 മോള്. ആൻസർ 1, 3. അപ്പൊ 1, 3 ഉണ്ടോ എന്ന് നോക്കുക. എവിടെ അക്കൗണ്ട്? ഓപ്ഷൻ ഡി, 1, 3 കഴിഞ്ഞു. ഓക്കെ അല്ലേ? റൈറ്റ്. 1, 3 ആണ് താഴെ കൊടുത്തിരിക്കുന്ന പദാർത്ഥങ്ങളിൽ ഒരേ എണ്ണം തന്മാത്രകളുള്ളവ ഏതല്ല നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുന്നു. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ജലകാഠിന്യത്തിന് കാരണമാകുന്ന രാസവസ്തു ഏതാണ്? പാലക്കാട് ജില്ല, പത്തനംതിട്ട, 2017 ക്വസ്റ്റ്യൻ ആണ്. നമുക്കിവിടെ ആൻസർ കൊടുക്കുമ്പോൾ കൊടുക്കാം, കാൽഷ്യം ക്ലോറൈഡ് ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. കാൽഷ്യം ക്ലോറൈഡ് ആണ്. അപ്പോൾ ഇതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ജലകാഠിന്യമാണ് നമ്മുടെ ടോപ്പിക്ക്, ജലത്തിൻ്റെ കാഠിന്യം. അതായത് ജലത്തിൻ്റെ കാഠിന്യങ്ങളെ പ്രധാനമായും നമുക്ക് മൂന്നായി തിരിക്കാം. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ മൃദുവായി, മൃദുജലം എന്നൊരവസ്ഥയുണ്ട്, മൃദുവായ ജലം, മൃദുജലം. രണ്ടാമത്തത് കഠിനജലം എന്നൊരവസ്ഥയുണ്ട്. ജലത്തിൻ്റെ കാഠിന്യങ്ങളെ പ്രധാനമായും മൂന്നായി തിരിക്കാം. മൂന്നാമത്തത് ഖനജലം എന്നൊരവസ്ഥയുണ്ട്, ഹാർഡ് വാട്ടർ, ഖനജലം. ഓക്കെ അല്ലേ? ജലത്തിൻ്റെ കാഠിന്യങ്ങളെ മൂന്നായി തിരിക്കാം, മൃദുജലം, കഠിനജലം, ഖനജലം. മൃദുജലം എന്ന് വെച്ചാൽ സോപ്പ് അലിയും, ഒരു സോപ്പ് ഇട്ട് കൊടുത്താൽ പൂർണ്ണമായിട്ട് വലിഞ്ഞപ്പ ചേരും. ഈ സ്കൂളിൽ അതിനെ വിളിക്കുന്ന പേരാണ് മൃദുവായ ജലം. തൽക്കാലം ഇവിടെ ആവശ്യമില്ല, പഠിച്ച മാത്രം മതി. അപ്പം മൃദുജലം, കഠിനജലം, ഖനജലം. അതിൽ മൃദുജലം നാം പറഞ്ഞു, സോപ്പ് പൂർണ്ണമായിട്ട് മലിഞ്ഞു ചേരുവാണെങ്കിൽ അതാണ് ഇത് മൃദുജലം. അടുത്ത ഖനജലമാണ്. ഖനജലത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഡ്യൂട്ടീരിയം, ഹൈഡ്രജൻ ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയം, ഹൈഡ്രജൻ ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയം ഉണ്ട്. ഈ ഡ്യൂട്ടീരിയം ചേർന്ന് വരുന്നതാണ് ഇത് ഖനജലം. ഹൈഡ്രജൻ ഐസോട്ടോപ്പായിട്ടുള്ള ഡ്യൂട്ടീരിയം ചേർന്നതാണ് ഇത് ഖനജലം. ഈസ് എന്താ ഡി ന്യൂക്ലിയർ പവർ റിയാക്ടർ, ന്യൂക്ലിയർ പവർ റിയാക്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട്. ന്യൂക്ലിയർ പവർ റിയാക്ടറുകൾ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ ഐസോട്ടോപ്പായിട്ടുള്ള ഡ്യൂട്ടീരിയം. ഓക്കെ അല്ലേ? ഡ്യൂട്ടീരിയം അടങ്ങുന്ന H1, H12, ഡ്യൂട്ടീരിയം H12. ഓക്കെ അല്ലേ? ഡ്യൂട്ടീരിയം അടങ്ങിയിട്ടുള്ളതാണ് ഇത് ഈ പറഞ്ഞിട്ടുള്ള ഖനജലം. റൈറ്റ്. നമുക്കതും തൽക്കാലം ഒന്ന് മാറ്റി വെച്ചേക്കാം. നമുക്ക് ഏറ്റവും പ്രധാനമായി ഇവിടെ ആവശ്യം കഠിനജലമാണ്, കഠിനജലം. അപ്പം അതിനെപ്പറ്റിയുള്ള ഒരു 3-4 ക്വസ്റ്റിനെ കുറിച്ച് നോക്കിയേക്കാം. കഠിനജലത്തെ പറ്റി പറയുമ്പോൾ ഇതിനെ തന്നെ രണ്ടായി തിരിക്കാം. കഠിനജലങ്ങളെ പൊതുവായി രണ്ടായി തിരിക്കാം. ഒന്ന് താൽക്കാലിക കാഠിന്യമുണ്ട്, ഒന്ന് താൽക്കാലിക കാഠിന്യം, രണ്ട് സ്ഥിര കാഠിന്യം. ഓക്കെ അല്ലേ? താൽക്കാലിക കാഠിന്യമുണ്ട്, സ്ഥിര കാഠിന്യമുണ്ട്. ഓക്കെയാണ്. സ്ഥിര കാഠിന്യം മാറ്റിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ കുറച്ച് പ്രധാനപ്പെട്ട, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ചില പ്രോസസ്സുകൾ നടത്തിയെടുക്കണം, കുറച്ച് ബുദ്ധിമുട്ടാണ്. താൽക്കാലിക കാഠിന്യമാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ, അതായത് കഠിനജലത്തിന് താൽക്കാലിക കാഠിന്യമാണെങ്കിൽ ഒന്ന് ചൂടാക്കിയാൽ മതി, ഹീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെയാണ്. അതായത് സോപ്പ് പൂർണ്ണമായിട്ടും അലിഞ്ഞു ചേരാത്ത, സോപ്പ് ലയിക്കാത്ത ജലത്തെ വിളിക്കുന്ന പേരാണ് കഠിനജലം. രണ്ടായി തിരിക്കാം. താൽക്കാലികമുണ്ട്, സ്ഥിരമുണ്ട്. ഒരു തന്നിരിക്കുന്ന ജലത്തിന്, തന്നിരിക്കുന്ന കഠിനജലത്തിന് സ്ഥിര കാഠിന്യമാണെങ്കിൽ അതിനെ മാറ്റിയെടുക്കാൻ കുറച്ച് പ്രോസസ്സ്, ഡിസ്റ്റിലേഷൻ പോലുള്ള കുറച്ച്, അല്ലെങ്കിൽ ക്ഷയാതനം പോലുള്ള കുറച്ച് പ്രോസസ്സുകൾ ചെയ്യേണ്ടി വരും. ഓക്കെയാണ്. പക്ഷേ താൽക്കാലിക കാഠിന്യമാണെങ്കിൽ ഒന്നും ചെയ്യണം, ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി സ്ഥിര കാഠിന്യത്തിന് കാരണം, അല്ലെങ്കിൽ സ്ഥിര കാഠിന്യത്തിന് കാരണം ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ മഗ്നീഷ്യത്തിൻ്റെയും കാൽഷ്യം, മഗ്നീഷ്യം കാൽഷ്യത്തിൻ്റെ ക്ലോറൈഡ് ആൻഡ് സൾഫേറ്റ്സ്, മഗ്നീഷ്യം കാൽഷ്യം ക്ലോറൈഡ് ആൻഡ് സൾഫേറ്റ്സ്, മഗ്നീഷ്യത്തിൻ്റെയും കാൽഷ്യത്തിൻ്റെയും ക്ലോറൈഡ് അല്ലെങ്കിൽ സൾഫേറ്റുകൾ, മഗ്നീഷ്യം കാൽഷ്യം തുടങ്ങിയ മൂലകങ്ങളുള്ള ക്ലോറൈഡുകളും സൾഫേറ്റുകളുമാണ് തന്നിരിക്കുന്ന ജലത്തിൻ്റെ സ്ഥിര കാഠിന്യത്തിന് കാരണം. അതേസമയം താൽക്കാലിക കാഠിന്യമാണ് എന്നുണ്ടെങ്കിൽ ഇതിന് കാരണം ആരാണ്? ബൈകാർബണേറ്റ്സ് ആണ്. അതും മഗ്നീഷ്യവും
കാർബൺ ഡൈ സോറി കാൽഷ്യം മഗ്നീഷ്യം കാൽഷ്യത്തിന്റെയും ബൈകാർബണേറ്റ് കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ അവിടെ പറയാൻ പ്രത്യേകിച്ച് അഡീഷണൽ ഒന്നും പറയാനില്ല അതായത് തന്നിരിക്കുന്ന ജലം ജലത്തെ പ്രധാനമായി മൂന്നായി നമ്മൾ തിരിച്ചു മൃദുജലം കഠിന നമ്മൾ കണ്ടു മൃദുവായ ജലം മൃദുജലം കഠിന ജലം കനജലം മൃദുജലമാണെങ്കിൽ സോപ്പ് പൂർണ്ണമായിട്ട് വലിഞ്ഞു ചേരും കഠിന ജലമാണെങ്കിൽ സോപ്പ് പൂർണ്ണമായിട്ട് വലിഞ്ഞു ചേരില്ല കനജലമാണെങ്കിൽ ഡ്യൂട്ടീരിയം ഹൈഡ്രജൻ H12 ഇക്വേഷൻ H12 വരുന്ന ഹൈഡ്രജൻ ഐസോടോപ്പ് ആയിട്ടുള്ള ഡ്യൂട്ടീരിയം അടങ്ങിയ വാട്ടറാണ് ഇത് കനജലം ഇത് ന്യൂക്ലിയർ പവർ റിയാക്ടറുകളിൽ ഉപയോഗിക്കേണ്ടി വരുന്നു അടുത്തത് കഠിന ജലത്തെ പൊതുവായി രണ്ടായി തിരിക്കാം താൽക്കാലിക കാഠിന്യമുള്ളതും സ്ഥിരകാഠിന്യമുള്ളതും സ്ഥിരകാഠിന്യമാണെങ്കിൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയ കെമിക്കൽ പ്രോസസ്സുകൾ ചെയ്താൽ മാത്രമേ അതിനെ മാറ്റിയെടുക്കാൻ പറ്റൂ അവിടെ മഗ്നീഷ്യത്തിൻ്റെയും കാൽഷ്യത്തിൻ്റെയും ക്ലോറൈഡും സൾഫേറ്റും ആണ് സ്ഥിരകാഠിന്യങ്ങൾക്ക് കാരണമായി വരുന്നത് അതേസമയം താൽക്കാലിക കാഠിന്യമാണെങ്കിൽ മഗ്നീഷ്യത്തിൻ്റെയും കാൽഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റുകളാണ് അതിന് കാരണം കാരണമാണ് ചോദിക്കാറ് ആരാണ് കാരണമെന്ന് മാത്രമേ ചോദിക്കാറുള്ളൂ ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ക്വസ്റ്റ്യൻ എന്തായിരുന്നു താഴെ കൊടുത്തിട്ടുള്ളവയിൽ ജലകാഠിന്യത്തിന് കാരണമാകുന്ന രാസവസ്തു ഏത് നോക്കുമ്പോൾ ഏതാ കാൽഷ്യം കാണേ മഗ്നീഷ്യം കാൽഷ്യം ക്ലോറൈഡ് ശരിയല്ലേ മഗ്നീഷ്യം ക്ലോറൈഡ് കാൽഷ്യം ക്ലോറൈഡ് ആൻസർ ഉണ്ടോ നോക്കൂ കാൽഷ്യം ക്ലോറൈഡ് ഉണ്ട് ഇതെന്താ NaCl ആണ് ഉപ്പാണ് ഇതെന്താ സോഡിയം കാർബണേറ്റ് എന്താണ് അലക്കുകാരമാണ് വാഷിംഗ് സോഡയാണ് സോഡിയം കാർബണേറ്റ് വാഷിംഗ് സോഡ അലക്കുകാരം എന്താ കാൽഷ്യം കാർബണേറ്റ് ഇത് മുട്ടത്തോടാണ് കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുമ്പോൾ ഇത് മുട്ടത്തോട് ചോക്ക് അതുപോലെ തന്നെ ചുണ്ണാമ്പ് കല്ല് മുട്ടത്തോട് ചോക്ക് ചുണ്ണാമ്പ് കല്ല് പവിഴപ്പുറ്റ് എന്നിവയാണ് എല്ലാ ഓപ്ഷനും പറഞ്ഞിട്ടുണ്ടേ അതായത് നമ്മുടെ ഓപ്ഷൻ ഡിയിൽ പറയുന്ന കാൽഷ്യം കാർബണേറ്റ് മുട്ടത്തോടിന് അതായത് കാൽഷ്യം കാർബണേറ്റ് ഈക്വൽ ടു CaCO3 ആണ് ഇക്വേഷൻ കാൽഷ്യം കാർബണേറ്റ് CaCO3 ആണ് CaCO3 എന്നുകൊണ്ട് എഴുതിയേക്കാം കാൽഷ്യം കാർബണേറ്റ് CaCO3 ആണ് നമ്മുടെ ഇക്വേഷൻ മുട്ടത്തോട് ചോക്ക് ചുണ്ണാമ്പ് കല്ല് പവിഴപ്പുറ്റ് മാർബിളും കൂടെ ഉണ്ടേ പവിഴപ്പുറ്റ് മാർബിൾ ഓക്കെ അല്ലേ ഇപ്പൊ കാൽഷ്യം കാർബണേറ്റ് 4-5 എക്സാമ്പിൾ പറഞ്ഞു CaCO3 CaC ഇവിടെ എഴുതിയിട്ടുണ്ട് ഇക്വേഷനെ ഇവിടുന്ന് മാറ്റി ഇങ്ങോട്ട് എഴുതിയിട്ടുണ്ട് CaCO3 ആണ് മുട്ടത്തോട് ചോക്ക് ചുണ്ണാമ്പ് കല്ല് പവിഴപ്പുറ്റ് മാർബിൾ പിന്നെ വരുന്ന സോഡിയം കാർബണേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ വാഷിംഗ് സോഡ അല്ലെങ്കിൽ ഏത് അലക്കുകാരമാണ് ഇത് സോഡിയം കാർബണേറ്റ് അടുത്ത കാൽഷ്യം ക്ലോറൈഡ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് നമ്മൾ പറഞ്ഞത് സോഡിയം ക്ലോറൈഡ് NaCl റൈറ്റ് നോക്കാം ക്വസ്റ്റ്യനിലേക്ക് നോക്കാം 6-17-35 എന്നതൊരു മൂലകത്തെ സൂചിപ്പിക്കുന്നു ഇതിൻ്റെ ആറ്റത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ പാലക്കാട് ജില്ലയുടെ PQ ആണ് 6-17-35 ഓക്കെ അല്ലേ അപ്പോൾ നോക്കാം ഇനി നോക്കാം എങ്ങനെ ന്യൂട്രോണുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ തന്നിരിക്കുന്ന മൂലകങ്ങളെ ന്യൂട്രോണുകളുടെ എണ്ണം കാണാനുള്ള ഇക്വേഷൻ കാണാതെ പഠിച്ച് വെക്കേണ്ടി വരും തന്നിരിക്കുന്ന മൂലകത്തിൻ്റെ മാസ് നമ്പറിലൊന്ന് ആരെ കുറയ്ക്കുക അറ്റോമിക് നമ്പർ കുറച്ചാൽ മതി മാസ് നമ്പറിലൊന്ന് അറ്റോമിക് നമ്പർ കുറയ്ക്കുക ഇനി മാസ് നമ്പർ എവിടെയാണെന്ന് എങ്ങനെ മനസ്സിലാക്കും അത് മാസ് നമ്പർ മുകളിലാണ് എപ്പോഴും വരുന്നത് 35 അറ്റോമിക് നമ്പർ 17 ആൻസർ ഈസ് ഈക്വൽ ടു 18 ഒരു ബേസിക് ആണ് എനിക്കൊന്ന് 8-ാം ക്ലാസ് തൊട്ടേ പഠിക്കുന്നുണ്ട് നമ്മൾ അതായത് ഏതൊരു മൂലകം എടുത്താലും അതിൻ്റെ മുകളിലാണ് എപ്പോഴും മാസ് നമ്പർ മുകളിൽ കറക്റ്റ് പറഞ്ഞാൽ മുകളിൽ റൈറ്റ് സൈഡ് ഇത് മൂലകത്തിൻ്റെ സിമ്പലാണ് നടുക്ക് വരുന്നത് സിമ്പൽ കറക്റ്റ് ആയിരിക്കണമെന്നില്ല സിമ്പൽ നടുക്ക് വരും അപ്പോൾ മുകളിൽ മാസ് നമ്പർ മുകളിലെ മാസ് നമ്പർ താഴെ അറ്റോമിക് നമ്പർ അറ്റോമിക് നമ്പറിൻ്റെ സിമ്പൽ ഇസഡ് ആണ് മാസ് നമ്പറിൻ്റെ സിമ്പൽ എ ആണ് അവിടെ നോക്കിക്കോ അറ്റോമിക് നമ്പറിൻ്റെ സിമ്പൽ ഇവിടെ നമുക്ക് പറയുമ്പോൾ ദാൻ ഇസഡ് മാസ് നമ്പർ എന്ന് പറയുമ്പോൾ എ ആണ് ഓക്കെ അല്ലേ കഴിഞ്ഞു വളരെ സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു പെട്ടെന്ന് അത് കാൽക്കുലേഷൻ്റെ ആവശ്യമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി കാണിച്ചാണ് പെട്ടെന്ന് വിരിക്കുന്ന മൂലകത്തിൻ്റെ ന്യൂട്രോണുകളുടെ എണ്ണം കാണാൻ ആ മൂലകത്തിൻ്റെ മാസ് നമ്പർ എന്ന് അറ്റോമിക് നമ്പർ കുറച്ചാൽ മതി മാസ് നമ്പർ എപ്പോഴും ഒരു മൂലകത്തിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷനാണ് ഇത് ആ റെപ്രസെൻറ്റേഷനിൽ എപ്പോഴും മുകളിലെ മാസ് നമ്പർ താഴെ അറ്റോമിക് നമ്പർ ഓക്കെ അല്ലേ 35-17 അപ്പോൾ ആൻസർ ഇവിടെ ഓപ്ഷൻ എ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു നോക്കാം വ്യവസായികമായി അതായത് ഇൻഡസ്ട്രിയൽ പർപ്പസ് വ്യവസായികമായി സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം സൾഫ്യൂരിക് ആസിഡ് ആണ് എന്ന് വെച്ചാൽ ഇക്വേഷൻ വരുമ്പോൾ H2SO4 വരും ഓക്കെ അല്ലേ ഇനി ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് കടക്കുമ്പോൾ വനേഡിയം പെൻഡോക്സൈഡ് ആണ് നമ്മുടെ ആൻസർ ഉൾപ്രേരകം വനേഡിയം പെൻഡോക്സൈഡ് ഇതിനകത്ത് കുറച്ച് എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ട് നോക്കുക കൃത്യമായി കുറച്ച് എക്സ്പ്ലനേഷൻ വേണം ഉൾപ്രേരകം എന്താണെന്ന് നോക്കാം ഉൾപ്രേരകം എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ കാറ്റലിസ്റ്റ് എന്നൊക്കെ വിളിക്കും കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഉൾപ്രേരകം ഒന്ന് നോക്കണം
കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഉൽപ്രേരകം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം എന്ന് വെച്ചാൽ ഒരു കെമിക്കൽ റിയാക്ഷൻ ഒരു രാസപ്രവർത്തനത്തിൽ അതിന്റെ വേഗതയെ നിയന്ത്രിക്കാൻ കഴിയുള്ള അതിന്റെ സ്പീഡ് അല്ലെങ്കിൽ വേഗത ചിലപ്പോൾ കൂട്ടാനായിരിക്കും ചിലപ്പോൾ കുറയ്ക്കാനായിരിക്കും ഇങ്ങനെ വേഗതയെ നിയന്ത്രിക്കാൻ കഴിയുള്ള വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് എന്ത് ഉൽപ്രേരകം കാറ്റലിസ്റ്റ് ഒന്നുകൂടെ ഒരു രാസപ്രവർത്തനത്തിൽ അതിന്റെ വേഗതയെ സ്വാധീനിക്കാൻ കഴിയുള്ള സ്വാധീനിക്കാൻ മീൻസ് കൂട്ടാം കുറയ്ക്കാൻ സ്വാധീനിക്കാൻ കഴിയുള്ള ഘടകങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത് അല്ലെങ്കിൽ കമ്പോണൻസിനെ വിളിക്കുന്ന പേരാണെങ്കിൽ കഴിവുള്ള കെമിക്കൽ കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേരാണ് എന്ത് ഉൽപ്രേരകം രണ്ടായി തിരിക്കാവേ ഉൽപ്രേരകങ്ങളെ രണ്ടായി തിരിക്കാം നോക്കിക്കോണേ ഉൽപ്രേരകം രണ്ടായി തിരിക്കാം ഒന്ന് പോസിറ്റീവ് പോസിറ്റീവ് ഉൽപ്രേരകം അല്ലെങ്കിൽ പോസിറ്റീവ് ഞാൻ ഇപ്പുറത്തെ അടുത്ത സെക്ഷനിലേക്ക് ഒന്ന് മാറ്റി എഴുതി കാണിക്കാം ഡീറ്റെയിൽ ആയിട്ട് ഉൽപ്രേരകങ്ങളെ പ്രധാനമായും നമുക്ക് രണ്ടായി എഴുതാം ഉൽപ്രേരകങ്ങളെ നമുക്ക് രണ്ടായി തിരിക്കാണെ ഉൽപ്രേരകം അല്ലെങ്കിൽ കാറ്റലിസ്റ്റിനെ നമുക്ക് പ്രധാനമായും രണ്ടായി തിരിച്ചോണം ഒന്ന് പോസിറ്റീവ് ഒന്ന് പോസിറ്റീവ് കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ പോസിറ്റീവ് ഉൽപ്രേരകം കിട്ടുമല്ലോ പോസിറ്റീവ് ഓക്കെയാണ് അടുത്ത നെഗറ്റീവ് ഇത്ര എഴുതുന്നുള്ള പോസിറ്റീവ് എന്ന് നെഗറ്റീവ് എന്ന് രണ്ടായി തിരിക്കാം വേണമെങ്കിലാ നിൽക്കാം കുഴപ്പമില്ല രണ്ടായി തിരിക്കാം പോസിറ്റീവും നെഗറ്റീവും അതിൽ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഇൻക്രീസിങ് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഇൻക്രീസ് അതായത് രാസപ്രവർത്തന വേഗത കൂട്ടാനാണ് ഇൻക്രീസിങ് ആണ് രാസപ്രവർത്തന വേഗതയെ കൂട്ടാൻ ഉപയോഗിക്കുന്നതാണ് പോസിറ്റീവ് കാറ്റലിസ്റ്റ് പോസിറ്റീവ് വേഗത കൂട്ടാൻ ഉപയോഗിക്കുന്നു അടുത്തത് നെഗറ്റീവ് റെഡ്യൂസിങ് നേരെ ഓപ്പോസിറ്റ് പ്രവർത്തന വേഗത കുറയ്ക്കാൻ രാസപ്രവർത്തനത്തിൻ്റെ വേഗത കുറയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ് നെഗറ്റീവ് കാറ്റലിസ്റ്റ് അതിൽ പോസിറ്റീവ് കാറ്റലിസ്റ്റിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ വനേഡിയം പെൻഡോക്സൈഡ് വനേഡിയം പെൻഡോക്സൈഡ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് വനേഡിയം പെൻഡോക്സൈഡ് ഓക്കെ അല്ലേ അതുപോലെ തന്നെ ഒന്നും കൂടെ ഉണ്ട് നമുക്ക് അയൺ ഒരു പോസിറ്റീവ് കാറ്റലിസ്റ്റാണ് എവിടേക്കാണെന്ന് പറഞ്ഞുതരാം അതുപോലെ തന്നെ നമുക്ക് മാംഗനീസ് ഡയോക്സൈഡ് ഒരു പോസിറ്റീവ് കാറ്റലിസ്റ്റാണ് നെഗറ്റീവ് കാറ്റലിസ്റ്റിൻ്റെ എക്സാമ്പിൾ പ്രധാനമായിട്ടും ഫോസ്ഫോറിക് ആസിഡ് ആണ് ആ ഫോസ്ഫോറിക് ആസിഡ് H3PO4 ഇതാണ് ഫോസ്ഫോറിക് ആസിഡ് ഓക്കെ അല്ലേ കഴിഞ്ഞു ഉൽപ്രേരകങ്ങളെ രണ്ടായി തിരിച്ചിട്ടുണ്ട് ഒന്ന് പോസിറ്റീവ് കാറ്റലിസ്റ്റിനാണ് നെഗറ്റീവ് കാറ്റലിസ്റ്റും ഓക്കെ നെഗറ്റീവും പോസിറ്റീവും പോസിറ്റീവ് എന്ന് വെച്ചാൽ ഇൻക്രീസിങ് അതായത് പ്രവർത്തന വേഗത കൂട്ടും നെഗറ്റീവ് എന്ന് വെച്ചാൽ കുറയ്ക്കും റെഡ്യൂസ് ആക്കും അതാണ് നെഗറ്റീവ് അതിൽ എവിടേക്കാണ് നോക്കാം അതുകൊണ്ട് ഒന്ന് വനേഡിയം പെൻഡോക്സൈഡ് സമ്പർക്ക പ്രക്രിയ ഇത് നമുക്ക് സമ്പർക്ക പ്രക്രിയ അല്ലെങ്കിൽ കോണ്ടാക്ട് പ്രോസസ്സ് സമ്പർക്ക പ്രക്രിയ എന്ന് വെച്ചാൽ H2SO4 സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയയാണ് സമ്പർക്ക പ്രക്രിയ H2SO4 നിർമ്മാണ പ്രക്രിയയാണ് സമ്പർക്ക പ്രക്രിയ അല്ലെങ്കിൽ കോണ്ടാക്ട് പ്രോസസ്സ് കോണ്ടാക്ട് പ്രോസസ്സ് അല്ലെങ്കിൽ സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഒരു പോസിറ്റീവ് ഉൽപ്രേരകമാണ് വനേഡിയം പെൻഡോക്സൈഡ് അടുത്തത് അയൺ എവിടെയാണ് അയൺ ഉപയോഗിക്കുന്നത് അയൺ ഉപയോഗിക്കുന്ന അമോണിയ ഇല്ലേ ഹേബർ പ്രോസസ്സ് ഹേബർ എന്ന് കേട്ടാൽ അറിയാം ഒരുപാട് തവണ ചോദിച്ചു പഴകിയ ഒരു ക്വസ്റ്റ്യനാണ് ഹേബർ പ്രോസസ്സ് അല്ലെങ്കിൽ ഹേബർ പ്രോസസ്സ് ഹേബർ പ്രക്രിയ അമോണിയയുടെ നിർമ്മാണ പ്രക്രിയയായ ഹേബർ പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റാണ് പോസിറ്റീവ് കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ കാറ്റലിസ്റ്റാണ് അയൺ അടുത്ത മാംഗനീസ് ഡയോക്സൈഡ് H2O2 ഇല്ലേ ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2 ഉണ്ട് ഹൈഡ്രജൻ പെറോക്സൈഡിനകത്ത് അതിൻ്റെ പ്രവർത്തന വേഗത കൂടാൻ അതിൻ്റെ സ്പീഡ് കൂടാൻ റിയാക്ഷൻ്റെ സ്പീഡ് കൂടാൻ ഹൈഡ്രജൻ പെറോക്സൈഡിനകത്ത് റിയാക്ഷൻ്റെ സ്പീഡ് കൂടാനെ കൊണ്ട് ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ അതിലെ അത് ഹൈഡ്രജൻ പെറോക്സൈഡിന് രണ്ട് കാറ്റലിസ്റ്റും ഉണ്ട് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് എന്ന് പറഞ്ഞുതരാം അതാണ് ഞാൻ എടുത്തു പറയുന്നത് H2O2 ഹൈഡ്രജൻ പെറോക്സൈഡിനകത്ത് അതിൻ്റെ സ്പീഡ് കൂടാൻ അല്ലെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന പോസിറ്റീവ് കാറ്റലിസ്റ്റാണ് മാംഗനീസ് ഡയോക്സൈഡ് MnO2 അതേസമയം ഇതേ ഹൈഡ്രജൻ പെറോക്സൈഡിൽ ഉപയോഗിക്കുന്ന നെഗറ്റീവ് കാറ്റലിസ്റ്റാണ് H3PO4 ഫോസ്ഫോറിക് ആസിഡ് നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നു ഞാനിപ്പോൾ ഓപ്ഷൻ കാണിച്ചു തരാം ഫോസ്ഫോറിക് ആസിഡ് ആണെങ്കിൽ നോക്കിയോണം H2O2നകത്ത് ഉപയോഗിക്കുന്ന പോസിറ്റീവ് കാറ്റലിസ്റ്റ് ആണ് നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നെങ്കിൽ MnO2 നെഗറ്റീവ് കാറ്റലിസ്റ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ H3PO4 ഫോസ്ഫോറിക് ആസിഡ് ഇനി ഓപ്ഷനിലേക്ക് കടക്കാം ഉൽപ്രേരകങ്ങളെ രണ്ടായി തിരിക്കാം കാറ്റലിസ്റ്റ് പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും പോസിറ്റീവ് ആണെങ്കിൽ വനേഡിയം പെൻഡോക്സൈഡ് സമ്പർക്ക പ്രക്രിയയിലും അയണാണെങ്കിൽ ഹേബർ പ്രോസസ്സും അതിലെ കാറ്റലിസ്റ്റ് മാംഗനീസ് ഡയോക്സൈഡ് H2O2നകത്ത് സ്പീഡ് കൂടാൻ പോസിറ്റീവ് അതേസമയം നെഗറ്റീവ് കാറ്റലിസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരേ ഒരു എക്സാമ്പിൾ മാത്രം ഫോക്കസ് ചെയ്യുക H3PO4 ഫോസ്ഫോറിക് ആസിഡ് ഇത് ഉപയോഗിക്കുന്നത് H2O2നകത്ത് നെഗറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് വെച്ചാൽ സ്പീഡ് കുറയാൻ വിഘടിക്കാതിരിക്കാൻ നെഗറ്റീവ് വിഘടിക്കാതിരിക്കാൻ സ്പീഡ് കുറയ്ക്കുകയാണ് റിയാക്ഷൻ്റെ ഇനി ഓപ്ഷനിലേക്ക് കടക്കാം
പലേഡിയം പെന്റോക്സൈഡ് നമ്മൾ കണ്ടു ഒരു പോസിറ്റീവ് കാറ്റലിസ്റ്റ് ആണ് സമ്പർക്ക പ്രക്രിയയാണ് നമ്മൾ കണ്ടു ഇരുമ്പ് നമ്മൾ കണ്ടു എവിടെയാണ് ഇരുമ്പ് ഉപയോഗിക്കുന്നത് ഇരുമ്പ് നമ്മൾ കണ്ടു എവിടെയായിരുന്നു ഇരുമ്പ് നമുക്ക് ഇരുമ്പ് ഉപയോഗിക്കുന്നത് ഹേബർ പ്രോസസ്സ് അമോണിയ ഹേബർ പ്രോസസ്സിലാണ് ഫോസ്ഫോറിക് ആസിഡ് കണ്ടു ഒരു നെഗറ്റീവ് കാറ്റലിസ്റ്റ് ആണ് ഇൻ ദി കേസ് ഓഫ് H2O2 ഹൈഡ്രജൻ പെറോക്സൈഡിനകത്ത് ഉപയോഗിക്കുന്ന നെഗറ്റീവ് കാറ്റലിസ്റ്റ് H3PO4 വരുന്ന നെഗറ്റീവ് കാറ്റലിസ്റ്റ് ആണ് ആര് ഫോസ്ഫോറിക് ആസിഡ് പ്ലാറ്റിനം നമ്മൾ പറഞ്ഞില്ല അപ്പൊ നോക്കിക്കോ പ്ലാറ്റിനം എന്ന് പറയുമ്പോൾ നമുക്ക് നൈട്രിക് ആസിഡ് ഓസ്റ്റുവാൾഡ് HNO3 നൈട്രിക് ആസിഡ് ഓസ്റ്റുവാൾ പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന നൈട്രിക് ആസിഡ് ഓസ്റ്റുവാൾ നൈട്രിക് ആസിഡിൻ്റെ പ്രോസസ്സാണ് ഇതിൽ ഉപയോഗിക്കുന്നതാണ് പ്ലാറ്റിനം എന്ന് പറയുന്ന കാറ്റലിസ്റ്റ് അപ്പോൾ അവിടുത്തെ ആൻസർ കിട്ടി ഓരോ ഓപ്ഷനിൽ നിന്നും ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ട്.